നല്ല ചോറുണ്ട്, നമ്മുടെ അതിലേക്ക് നല്ല ചൂടുള്ള സാമ്പാറുണ്ട്. അപ്പൊ നമ്മുടെ ഇന്നത്തെ വിഭവം നമ്മുടെ സ്പെഷ്യൽ സാമ്പാറിനെ കുറിച്ചാണ്. പിന്നെ കടല, ഇടിച്ചക്ക ഉപ്പേരി, നമ്മുടെ ഉണക്കൽ മീന്, മുള്ളനാണ് കേട്ടോ. അപ്പൊ ഇടിച്ചക്ക ഉപ്പേരി തന്നെ ചേച്ചിന്റെ വീട്ടിൽ നിന്നും, കടല നമ്മുടെ മാൾ താത്താന്റെ വീട്ടിൽ നിന്നും. അപ്പൊ ഇതൊക്കെ കൂട്ടിയിട്ട് ഒരു ചോറ് അങ്ങോട്ട് കഴിക്കാനേ. അപ്പൊ ബാക്കി വിശേഷങ്ങൾ കണ്ടു നോക്കൂ. ഹലോ, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സിമ്പിൾ സാമ്പാറാണ് കേട്ടോ. അധിക ചേരുവകൾ, അതായത് അധിക കഷ്ണങ്ങളൊന്നും ഇല്ലാതെ നമ്മൾ സാധാരണക്കാർക്ക് എളുപ്പത്തിൽ നല്ല ടേസ്റ്റോടെ എങ്ങനെ ഒരു സാമ്പാർ തയ്യാറാക്കാം എന്നുള്ളത് നോക്കാം. അപ്പൊ അതിനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്ന കഷ്ണം പച്ചക്കായ, കായ അവിടെ ഉണ്ടെന്ന് അത് കേട്ടോ. പിന്നെ ഒരു ചേമ്പും കഷ്ണമാണ്. സാമ്പാർ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാ കഷ്ണങ്ങളും ഇടേ, നല്ല സിമ്പിൾ സാമ്പാർ അങ്ങോട്ട് ഉണ്ടാക്കിയെടുക്കുക. അപ്പൊ പരിപ്പ് കഴുകിയിട്ടിട്ടുണ്ട് അടിയിൽ, അതുപോലെ തന്നെ ചേമ്പിന്റെ ഒരു കഷ്ണമുണ്ട്, പച്ചക്കായുണ്ട്, പുളിങ്ങ ഇവിടെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ബാക്കി കാര്യങ്ങൾ വയ്യാലെ കാണാം. ഇപ്പൊ എങ്ങനെയുണ്ട് ഈ ഇൻട്രോ പൊളിച്ചില്ലേ? ഇപ്പൊ എല്ലാം ലൈറ്റ് അടിച്ചോളിട്ടാ, മറക്കണ്ട. നല്ല നാളികേര അടിച്ച സാമ്പാർ കേട്ടോ. അപ്പൊ നാളികേരത്തിന്റെ ഇങ്ങനെ നല്ല ഉണ്ടുണ്ടാക്കി ശരിക്ക് സെറ്റാക്കി വെച്ചിട്ടുണ്ടമ്മ. ഉണ്ടുണ്ടല്ല, നാളികേരം ഉണ്ടിട്ടാണല്ലോ, അതിന്റെ ഞാനൊക്കെ വാങ്ങിച്ചതാട്ടോ. അപ്പൊ ഈ ഒരു നാളികേരം, രണ്ട് നാളികേരം കിട്ടിയത് നമ്മളെ മൂന്ന് വയസ്സിന്റെ ഉമ്മ തന്നതാണ് കേട്ടോ. നമ്മളെ മുന്നേറത്താത്ത ഞങ്ങളുടെ അയൽവാസികൾ, ഞങ്ങളുടെ അയൽവാസികളാണ്. എന്ത് സാധനം ഉണ്ടെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾ കൊടുക്ക്. മൊയ്യത്താത്ത തന്നതാണ് നമ്മുടെ ഈ ഒരു നാളികേരം എന്ന് പറയുന്നത്. അപ്പൊ അച്ഛനായസും അതേ കുറിച്ച് കൊടുക്കട്ടെ, വിട്ടേ തിരുത്ത് കളിക്കല് മാറും. അപ്പൊ അതാ നമുക്ക് ഇന്നത്തെ വിഭവം സാമ്പാർ. പിന്നെ ഈ ഒരു നാളികേരം എന്തിനാ ഇങ്ങനെ ഇത് കളയണെന്നറിയാം. നാളികേരം ചെയ്യുമ്പോ പല ആൾക്കാരെയും അറിയാം നമുക്ക് എന്താണ് ആ നാളികേരത്തിന്റെ പൊടി വീഴില്ലേ, അപ്പൊ അത് വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത് കേട്ടോ. ഇവിടെ അങ്ങനെ ചെയ്യാറുണ്ട്. അപ്പൊ അതുകൂടി ഒന്ന് കാണിച്ചതാണേ. വീട്ടിൽ വിറകില്ലാത്ത വശം ഓരോ സാധനങ്ങൾ കേടുവന്ന് ചെതലടിച്ചതൊക്കെ ഞങ്ങൾ ഇങ്ങനെ ഇതുപോലെ തന്നെ തട്ടിപ്പൊട്ടി കഷ്ണങ്ങളാക്കി എടുക്കുന്നു. ഗ്യാസ് അങ്ങോട്ട് കഴിയാനായിട്ടുണ്ട് കേട്ടോ. പിന്നെ അമ്മയുടെ സ്പെഷ്യൽ സാമ്പാറാണ്. എളുപ്പത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഇതാണ്. ഇനി അയ്യോ, സാമ്പാറിന് മുരിങ്ങക്കായ വേണം, മറ്റേത് വേണം, മറിച്ച വേണം ഒന്നും വേണ്ട. വീട്ടിൽ എന്തൊക്കെയാ ഉള്ളത് അതുകൊണ്ട് ഉണ്ടാക്കി പോലെ. അതുപോലെ തന്നെ നമ്മളിനി പകരം ഉണ്ടാക്കുന്നത് പറഞ്ഞാൽ പൊരിച്ച മീന് പറഞ്ഞാൽ ഈ ഒരു മീനാണ്. പൊരിച്ച മീനല്ല, അത് പൊരിക്കാത്ത മീനാണ്, വെള്ളത്തിലിടിച്ചതാണ്. നമ്മുടെ ഉണക്ക മുള്ളൻ, മുള്ളൻ നിന്നിട്ടൊരു കൊല്ലായി ഏകദേശം ഉണ്ടാവും. കുറെ കാലമായി ഉണക്ക മീൻ, മുള്ള മീൻ നിന്നിട്ടുണ്ടോ. തളമീനൊക്കെ തിന്നലുണ്ട്, അത് വേറെ. അപ്പൊ സാമ്പാറിക ഉണക്ക മീനാണ് ഏറ്റവും ടേസ്റ്റ് എന്നാണ് എന്റെ അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. അപ്പതാ അടിപൊളി മുള്ള മീന്. ഇതിപ്പോ മുനിയ താത്താനടുത്ത് തന്നെ തന്നതാട്ടോ, ഒരു വാങ്ങിയതിന് നമുക്ക് തന്നതാണ്. അതാണ് നമ്മളെ അയൽവാസികളെ പറഞ്ഞ അങ്ങനെയാണ്, എന്തുണ്ടെങ്കിലും തരുന്ന ടീമാണ്. അങ്ങനെ തന്നെയാണ് വേണ്ടിട്ടോ. നിങ്ങളും എല്ലാവരും അങ്ങനെ തന്നെ ചെയ്യണം. നമ്മൾ അങ്ങോട്ട് ചെയ്താലും നമുക്ക് പഠിച്ചതിന് കൂടുതൽ തരാൻ നല്ലതായിട്ട് കുറക്കില്ല കേട്ടോ. ഞങ്ങളും അങ്ങനെ തന്നെയാണ്. അങ്ങനെ ഇതാണ് നമ്മുടെ സാമ്പാറിനുള്ള നാളികേരം. ഞങ്ങളുടെ നമ്മൾ ചെരുവി എടുത്തിട്ടുണ്ട്, അതങ്ങോട്ട് വറുത്തെടുത്തിട്ടാണ് തന്നെ നാളികേരം. പക്ഷെ നാളികേരം വെച്ചുള്ള സാമ്പാർ ഉണ്ടാക്കുന്നത്. എനിക്ക് നാളികേരത്തിന് അതിൽ പുളി മാത്രം വെച്ചിട്ടുള്ള സാമ്പാറാണ് ഇഷ്ടം. ഇപ്പൊ നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ട്, ഇരുമ്പൻ ചട്ടിയാണ്. നാളികേരം ഒന്ന് വറുത്തെടുത്തുണ്ടെങ്കിൽ പറഞ്ഞു പറ്റൂല. നമ്മളെ കറിക്കുള്ള മസാലകള് ആദ്യം മല്ലിപ്പൊടി ഇട്ട് കൊടുത്തു. ഇതൊന്ന് മഞ്ഞപ്പൊടി അല്ലേ, മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തു. ഇനി മുളക് പൊടി, അത് ശാമ്പാർ പൊടി, സാമ്പാർ പൊടി കൂടിട്ടോ. മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി, മുളകും പൊടി, സാമ്പാർ പൊടി, നമ്മുടെ കായത്തിന്റെ പൊടി. ഇപ്പൊ ഏകദേശം നാളികേരം ഞാൻ മൂത്ത് തുടങ്ങിയിട്ടുണ്ട്. മേലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാൻ കേട്ടോ. നമ്മളെ പൊടികൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല നാളികേരം വറുത്തരിച്ച സാമ്പാർ, നല്ല മൂത്ത് വരട്ടെ. ഞാൻ എന്റെ പാകള് നോക്കണ്ടോ, ഒക്കെ വലിച്ചിട്ടുള്ള തുടങ്ങിയിരിക്കണേ. അങ്ങനെ നമ്മുടെ
പരിപ്പും നമ്മുടെ കായും ചേമ്പൊക്കെ വെന്ത് വരാനാവുണ്ട്. അപ്പൊ നമ്മുടെ പപ്പാളി കൂടെ ഇടയ്ക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി നമ്മളിതിന് കൂടെ തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടുതൽ കുറവുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ചേർത്ത് കൊടുക്കാമല്ലോ വിചാരിച്ചിട്ട് കേട്ടോ. അപ്പൊ നമ്മൾ മഞ്ഞൾപ്പൊടിയോ മുളക് പൊടിയോ ഒന്നും സാധനങ്ങളൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. കഷ്ണങ്ങളൊക്കെ വെന്തതിന് ശേഷം നമ്മുടെ അരച്ചു വെച്ച നമ്മളെ മസാല ഉണ്ടല്ലോ, അതാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് സാമ്പാർ മസാല. ഇതാണ് നമ്മുടെ നാളികേരം വറുത്ത് സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇതോടെ അരച്ചും കൂടി എടുക്കണേ. നമ്മുടെ തക്കാളി പരിപ്പും കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് നമ്മൾ വെന്ത് വന്നിട്ടുണ്ട്. അപ്പൊ നമ്മുടെ നാളികേരൊക്കെ നന്നായിട്ട് അങ്ങോട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് അരിക്കിട്ട് കൊടുക്കാം. ഇട്ടതിന് ശേഷമാണ് നമ്മൾ പുളി പിഴിഞ്ഞ് വെച്ച് കൊടുക്കണം കേട്ടോ. പുളിയൊക്കെ അവിടെ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതങ്ങോട്ട് ഇട്ട് കൊടുക്കണം. അപ്പൊ നമ്മുടെ സാമ്പാറൊക്കെയുള്ള അരവ് അങ്ങോട്ട് ചേർക്കാണ് കേട്ടോ. ഇതിന് മുന്നേ നമ്മൾ മഞ്ഞൾപ്പൊടി മുളകും പൊടി ഒന്നും നമ്മൾ ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ. അപ്പൊ എല്ലാം അരച്ച് വെച്ച കഷ്ണങ്ങളും കൂട്ടി അങ്ങോട്ട് ഇളക്കി തിമിർത്തും അപച്ച് കൊടുക്കണം. അപ്പൊ നമ്മുടെ അരവ് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയും നമ്മൾ ആവശ്യത്തിന് വേണ്ട വെള്ളം കൂടി മണ്ണി ചേർത്ത് പറഞ്ഞു കൊടുക്കാം. അങ്ങനെ നമ്മുടെ പുളിനീരോട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ നല്ല വിടർന്ന് നിൽക്കുന്ന വെണ്ടയ്ക്കയാണ് ഇത്. അതായത് കൊണ്ടാച്ചിട്ട് കുറേ ഫ്രിഡ്ജൊന്നും ഇല്ലാത്തതുകൊണ്ട് ഉണങ്ങിയിട്ടാണ് കേട്ടോ. ഫ്രിഡ്ജൊന്നും ഇല്ലാതൊക്കെയാണ് നല്ലത്. ഇപ്പൊ ഫ്രിഡ്ജിൽ വെച്ച ഭക്ഷണങ്ങളൊക്കെ കഴിച്ചിട്ടാണ് നമുക്ക് ഏറ്റവും കൂടുതൽ അസുഖങ്ങൾ കൂടുന്നത്. അപ്പൊ അതാ ഇനി നമ്മളെ വെണ്ടയ്ക്ക കൂടി മറവിട്ട് കടുക് പറ കടുക് പറ നമ്മളെ സാമ്പാർ റെഡി കേട്ടോ. ഇതൊക്കെ എടുത്ത് ഇളച്ചും കൂടി വന്നു കഴിഞ്ഞാൽ പിന്നെ വെണ്ടയ്ക്ക കൂടി ഇട്ട് പിന്നെ നമ്മുടെ കടുക് വറകളും കഴിഞ്ഞാൽ നമ്മളുടെ കിടിലൻ സാമ്പാർ മക്കളെ നല്ല മഞ്ചട്ടിയിൽ ഉണ്ടാക്കിയ 3 മണി സാമ്പാറും റെഡിയാണ്. മണം അങ്ങനെ വരുന്നുണ്ട് ഇപ്പൊ തന്നെ. അപ്പൊ ഈ ഒരു വീഡിയോ സാമ്പാർ ഇഷ്ടപ്പെടുന്നതിന്റെ എല്ലാവർക്കും 3 മണി കൊടുക്കും. ഇനി നമ്മുടെ സാമ്പാറയ്ക്ക് നമുക്ക് വേണ്ടത് കരിവേപ്പിലയാണ്. കരിവേപ്പില മസ്റ്റ് ആണ് കേട്ടോ. ഉണക്കമുളകും നമ്മുടെ കടുവക വറ സാമ്പാറിന് നമുക്ക് വറുത്തിടണ്ട പറയോ ഉണ്ടാക്കണ്ടേ. നമ്മൾ ചട്ടി വെച്ചിട്ടുണ്ട്. നമ്മളെ ഫോണിന്റെ ചോക്ക് കൊണ്ട് വലിയ ക്ലിയർ ഒന്നുമില്ല. അപ്പൊ എണ്ണ വെച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ. അങ്ങനെ നമ്മുടെ വെണ്ടയ്ക്ക് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ക്ലിയർ അല്ലേ ഫോൺ, അതുകൊണ്ടാണ് കേട്ടോ. വെണ്ടയ്ക്ക് നന്നായിട്ട് ഒന്ന് വാട്ടി എടുത്തി വാട്ടി എടുക്കണം. അപ്പൊ ആദ്യം ഉണ്ടാക്കി തന്നെയാണ്, നല്ലൊരു വെണ്ണയിലേക്കൊന്ന് മാറ്റിയെടുക്കാം. നമ്മുടെ വെണ്ടയ്ക്ക നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. അതാ നമ്മുടെ സാമ്പാറും തളിച്ച് നമ്മളെ വെണ്ടയ്ക്കയും കൂടി നമ്മൾ അഴിക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അല്ലേ. വറകടുപ്പിലുണ്ടാക്കണം സാമ്പാർ എന്നൊക്കെ പറഞ്ഞാൽ. ഇനി നമുക്ക് വറുത്തിടാം. കടുക്, വറ്റൻമുളക്, കരിവേപ്പില ഒക്കെ ഇട്ടിട്ട് നമുക്ക് സെറ്റ് ആക്കാം കേട്ടോ. ഇപ്പൊ നമ്മുടെ കടുക്, ഞാൻ എന്നും പറഞ്ഞത് പോലെ തന്നെ കടുകിനെ വേണമെങ്കിൽ വേറെ ടേസ്റ്റ് ഒന്നുമല്ലേ. കടുക് തന്നെയല്ല, അത് മണക്കുമ്പോൾ പൊട്ടുന്നുള്ള മണക്കുന്ന പ്രത്യേക ടേസ്റ്റാണ്. കടുക് നന്നായിട്ട് അത് പൊട്ടി വന്നിട്ടുണ്ട്. നമ്മുടെ വറ്റൻമുളകും കരിവേപ്പിലും എല്ലാവരും സിമ്പിളായിട്ട് ട്രൈ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് വീട്ടില് മുരിങ്ങാക്കായല്ല മറ്റേ ഇല്ലാന്നൊന്ന് പറഞ്ഞ് നിൽക്കണ്ട. വീട്ടിൽ എന്താക്കാലും ഇപ്പൊ നമ്മൾ ഉണ്ടാക്കിയതുണ്ടല്ലേ, നമ്മുടെ നേന്ത്രപ്പഴം പിന്നെ കായ, അതായത് പച്ചക്കായ, പച്ചക്കായയും അതുപോലെ തന്നെ ചേമ്പ് ലേമ ചേമ്പ് പാൽച്ചേമ്പാണ് ഇട്ടുവച്ചിട്ടുള്ളത്. പിന്നെ നമ്മുടെ തക്കാളി, പരിപ്പ് അത് തന്നെ ഇട്ടുവച്ചിട്ടുള്ളത്. പിന്നെ വെണ്ടയ്ക്ക ഇത്രയും സാധനങ്ങൾ കൊണ്ട് നല്ല രുചികരമായിട്ട് സാമ്പാർ ഉണ്ടാക്കാം. കാരണം നമ്മളെ കയ്യിൽ ഉണ്ടാക്കുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ എടുത്ത് കാണിച്ചു തന്നത്. ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഒരു വീഡിയോ എന്ന് പറഞ്ഞ് നല്ല സാധാരണക്കാർക്ക് എല്ലാവർക്കും ഉണ്ടാക്കാം. എന്നാലും പാവപ്പെട്ട നമ്മളെ കുറച്ച് ആൾക്കാർക്ക് വേഗം ഉണ്ടാക്കാൻ പറ്റിയ സാമ്പാറാണ് കേട്ടോ. നമ്മുടെ മഞ്ചട്ടിയിലെ നല്ല ചൂടോണ്ടേ നമ്മളിപ്പോ അടുപ്പത്തിനും കൊടുത്തിങ്ങോട്ട് വെക്കലാണ്. അതുകൊണ്ട് എപ്പോഴും ആ തിളങ്ങി നിന്നിട്ടില്ല.
അപ്പൊ നമ്മുടെ രുചികരമായ സാമ്പാർ ഇതാ, നല്ല അടിപൊളിയാണ് അല്ലെ. അപ്പൊ ഇതുപോലെ രുചികരമായ സാമ്പാർ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, കമന്റ് അറിയിക്കുക. അപ്പൊ നല്ല വിഭവ വിശേഷങ്ങളായിട്ട് മെയിനിൽ മറ്റൊരു ദിവസം വരും. അതുവരേക്ക് എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.